അത്യാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് രസകരമായ കാഴ്ചപ്പാടുകളുണ്ടെന്ന് എനിക്കറിയാം അത്യാഗ്രഹം ഞാൻ കോപ്പറേറ്റ് പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് ഈ സംഭാഷണത്തിൽ അത്യാഗ്രഹം എന്നതിൻ്റെ പല നിറങ്ങളെയും നമ്മൾ പരിവേഷണം ചെയ്യും എന്നാൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും വളരെ ജിജ്ഞാസയുണ്ട് അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നാൽ നിങ്ങൾ കമ്മ്യൂണിസത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വിപണി സമ്പദ് വ്യവസ്ഥയെ നടത്തുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത്യാഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കാനാവും വ്യവസ്ഥയിലാണെങ്കിൽ അത്യാഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കരുത് നല്ല നിയമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ആരെങ്കിലും പ്രതിദിനം ഒരു ലക്ഷം കോടി ഡോളർ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നികുതി ചുമത്താം അവർക്ക് മേൽ തൊള്ളായിരം ദശലക്ഷം നികുതി ചുമത്താം അത് എങ്ങനെയായാലും വിതരണം ചെയ്യപ്പെടും പക്ഷേ അയാളുടെ ആവേശത്തെ തകർക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടത്ര പ്രോത്സാഹനം കൊടുക്കും ചെയ്യണം ഇങ്ങനെയാണ് മുതലാളിത്തത്തെ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ വ്യവസായ സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് സംസാരിക്കരുത് ഇത് വെറും തമാശയാണെന്നും ഇത് കണ്ണിൽ പൊടിയിടുകയാണെന്നുമാണ് ഞാൻ കരുതുന്നത് അതിനു പകരം ഗവൺമെന്റിന് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് വേണ്ടത്ര ബോധമുണ്ടെങ്കിൽ ബിസിനസ്സുകൾ അനിയന്ത്രിതമായി വളരുവാൻ കഴിയുന്ന തരത്തിലുള്ള ശരിയായ നയങ്ങൾ കൊണ്ടുവരാം എന്നാൽ ഇത് സ്വാഭാവികമായി സമൂഹത്തിലെ മറ്റുള്ളവർക്കെല്ലാം ഗുണം ചെയ്യും ലളിതമായ നിയമങ്ങൾ നികുതി ഏർപ്പെടുത്തൽ വ്യവസായ നിയമം അങ്ങനെ മറ്റു പല നിയമങ്ങൾ കൊണ്ടും ഇത് നടപ്പിലാക്കാൻ കഴിയും സേവനത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല അത്യാഗ്രഹത്തെക്കുറിച്ചും എല്ലാവർക്കും മാന്യതയോടെ ജീവിക്കാൻ കഴിയും കാരണം നിങ്ങൾ സേവനത്തെ സ്വീകരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ അന്തസ് നഷ്ടപ്പെടും സേവനം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും രണ്ടും തെറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് സദ്ഗുരു പറയുന്നത് ലാഭം ഒരു നല്ല പ്രചോദനമാണെന്നും അതിനെ നിങ്ങൾ അത്യാഗ്രഹം എന്ന് വിളിക്കുകയാണെങ്കിൽ അത്യാഗ്രഹം നല്ലതാണ് ആ അത്യാഗ്രഹം നല്ലതാണെന്നുമാണ് അല്ല അത്യാഗ്രഹത്തിന്റെ വ്യാഖ്യാനം നോക്കിയാൽ അത്യാഗ്രഹം എന്താണ് നോക്കൂ ഒരാൾ നടക്കുകയാണ് വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് സൈക്കിളിൽ പോകുന്ന ആരെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വിസമ്മതിച്ചെങ്കിൽ അയാൾ അത്യാഗ്രഹിയാണ് സൈക്കിൾ ഓടിക്കുന്ന ആൾ മാരുതിക്കാർ ഓടിക്കുന്ന ആളെ കാണുമ്പോൾ അയാൾക്ക് അത്യാഗ്രഹമാണെന്ന് കരുതുന്നു ഒരാൾ ഒറ്റയ്ക്ക് മാരുതിക്കാർ ഓടിച്ചു പോകുകയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായും എൻ്റെ കുടുംബത്തെയും അയാളുടെ കുടുംബത്തെയും അതിൽ കയറ്റാൻ കാരണം ഇന്ത്യക്കാർക്ക് ഞെരുങ്ങിയിരിക്കുവാൻ കഴിയും ശരിയല്ലേ മാരുതിക്കാർ ഓടിച്ചിരുന്ന ഒരാളെ ഒരു ഒരു മേസുഡസ്സോ ബി എം ഡബ്ല്യു ഒ മറികടന്നു പോയാൽ അത്യാഗ്രഹത്തിന്റെ അശ്ലീലതയാണെന്ന് അയാൾ പറയും ഒരു ബി എം ഡബ്ല്യു ഒ ഓടിക്കുന്ന ആൾ ബുഗാട്ടി ഓടിക്കുന്ന ഒരാളെ കണ്ടാൽ അയാൾ വിചാരിക്കും അത്യാഗ്രഹമാണെന്ന് അപ്പോൾ ആരാണ് അത്യാഗ്രഹം എന്നാൽ എന്താണെന്ന് വ്യാഖ്യാനിക്കേണ്ടത് ഞാൻ പറയുന്നത് മാർക്കറ്റ് സമ്പദ് വ്യവസ്ഥ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ പദാവലിക്ക് ഇടമില്ല നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ പ്രേരക ശക്തി തന്നെ അത്യാഗ്രഹമാണെന്ന് നിങ്ങളുടെ അത്യാഗ്രഹം മറ്റെല്ലാവർക്കും പ്രയോജനം ചെയ്യും വിധം അത്യാഗ്രഹത്തെ നിയന്ത്രിക്കേണ്ടത് നിയമങ്ങളാണ് ഒരു ആഫ്രിക്കൻ പഴമൊഴിയിൽ പറയുന്നത് പോലെ സിംഹം ഭക്ഷിക്കുമ്പോൾ മറ്റെല്ലാവർക്കും ഭക്ഷണം കിട്ടുമെന്ന് അതിനാൽ നിങ്ങളൊരു സിംഹമാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ലാഭമുണ്ടാക്കിയാൽ അത് എല്ലാവരെയും നന്നായി ജീവിക്കാൻ സഹായിക്കും എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിയമങ്ങളാണ് അത്യാഗ്രഹത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ചും സംസാരിക്കുന്നതിനു പകരം അതാണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്തിനാണ് ഇവർ ഇതിലേക്ക് വ്യതിചലിക്കുന്നതെന്ന് അപ്പോൾ ലാഭം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് നികുതി ഏർപ്പെടുത്തുകയും എല്ലാവരെയും സമ്പാദിക്കാൻ അനുവദിക്കുകയും ചെയ്യുക